ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എൽ അക്കാഡമി ഇന്ന് വീഡിയോയിൽ ടോപ്പിക് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഉത്തർപ്രദേശ് സംസ്ഥാനത്തെ കുറിച്ചാണ് ഓക്കെ ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഓരോ പോയിന്റിലേക്ക് പോവാം ആദ്യത്തെ പോയിന്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാദ്യമായി വനിതാ മുഖ്യമന്ത്രിയും വനിതാ ഗവർണറും നിയമിതയായ സംസ്ഥാനമാണ് ഏത് ഉത്തർപ്രദേശ് വാരണാസി മധുര അയോധ്യ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പട്ടിക ജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് കന്നുകാലികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ദേശീയ സ്മാരകങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് നോക്കാം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി വനിതാ മുഖ്യമന്ത്രിയും വനിതാ ഗവർണറും നിയമിതയായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് വാരണാസി മധുര അയോധ്യ തുടങ്ങിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് കന്നുകാലികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ദേശീയ സ്മാരകങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് അടുത്ത പോയിന്റ് ഏറ്റവും കൂടുതൽ ദേശീയ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് വില്ലേജുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പത്ര അച്ചടിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നോക്കാം ഏറ്റവും കൂടുതൽ ദേശീയ ദേശീയപാതകൾ കടന്നുപോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് വില്ലേജുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പത്രങ്ങൾ അച്ചടിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ദാരിദ്ര്യക്ക് താഴെയുള്ളവർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് അടുത്ത പോയിന്റ് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് റിഹാത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയരേഖ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ കടന്നു പോകുന്ന സ്ഥലമാണ് അലഹാബാദ് ഡിഗ്രി കിഴക്ക് രേഖാംശം ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലം അലഹാബാദ് നദികൾ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് റിഹാത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം അലഹാബാദ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയരേഖ അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ലൈൻ കടന്നുപോകുന്ന സ്ഥലമാണ് അലഹാബാദ് ഡിഗ്രി കിഴക്ക് രേഖാംശം ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലം അലഹാബാദ് യമുന നദികളുടെ സംഗമ സ്ഥലമാണ് അലഹാബാദ് പ്രാചീനകാലത്ത് പ്രയാഗ് എന്നറിയപ്പെട്ടിരുന്നത് അലഹാബാദ് ഉത്തർപ്രദേശിലെ അലഹാബാദിന്റെ പേര് യോഗി ആദിത്യനാഥ് മന്ത്രിസഭ പ്രയാഗ് രാജ് എന്നാക്കി മാറ്റി ഉത്തര അലഹാബാദിന്റെ പുതിയ പേര് എന്തെന്ന് ചോദിച്ചാൽ പ്രയാഗ് രാജ് ആണ് വനിതാ മുഖ്യമന്ത്രി മായാവതിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിതയാണ് മായാവതി നോക്കാം ഗംഗ യമുന നദികളുടെ സംഗമസ്ഥലം അലഹാബാദ് പ്രാചീനകാലത്ത് പ്രയാഗ് എന്നറിയപ്പെടുന്നത് അലഹാബാദ് ഉത്തർപ്രദേശിലെ അലഹാബാദിന്റെ പേര് യോഗി ആദിത്യനാഥ് മന്ത്രിസഭ പ്രയാഗ് രാജ് എന്നാക്കി മാറ്റി ഇന്ത്യയിലെ ദളിത് വനിതാ മുഖ്യമന്ത്രി മായാവതി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വനിത മായാവതി അടുത്ത പോയിന്റ് പിച്ചള വ്യവസായത്തിന് നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് അലിഗഡ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സയ്യിദ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡിൽ സ്ഥാപിച്ച കോളേജ് മുഹമ്മദൻ ആംഗ്ലോ ഒറിയന്റൽ കോളേജ് ലക്നൌ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഗോമതി ഉത്തർപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ് വല്ലവ് പന്ത് നോക്കാം പിച്ചള വ്യവസായത്തിന് പ്രസിദ്ധമായ അല്ലെങ്കിൽ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് അലിഗഡ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ സർ സെയ്ദ് അഹമ്മദ് ഖാൻ അലിഗഡിൽ സ്ഥാപിച്ച കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ലക്നൗ സ്ഥിതി ചെയ്ത നദീതീരം ഗോമതി നദീതീരം ഉത്തർപ്രദേശിന്റെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത് ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനം കാൻപൂർ ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കാൻപൂർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണം മിർസാപൂർ ബുദ്ധമതത്തിന്റെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന സ്ഥലം സാരാനാഥ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെടുന്ന അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരാനാഥ് നോക്കാം ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനം കാൻപൂർ ഗ്രീൻ പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കാൻപൂർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്ന പട്ടണം മിർസാപൂർ ബുദ്ധമതത്തിന്റെ ജന്മസ്ഥലമെന്നറിയപ്പെടുന്ന സ്ഥലം സാരാനാഥ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര ഉൾപ്പെടുന്ന അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരാനാഥ് പോയിന്റ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആഗ്ര ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ചൗരി ചൗരാ സംഭവം നടന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗോതമ്പ് കരിമ്പ് ബാർലി എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് ഗംഗ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് നോക്കാം താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആഗ്ര ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എട്ട് ആയിരത്തി ചൗരാ സംഭവം നടന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഗോതമ്പ് കരിമ്പ് ബാർലി എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗംഗാനദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത പോയിന്റ് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ആദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് നാഷണൽ ബോട്ടാനിക്കൽസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ലക്നൌ ബോട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്തയും നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌ ആണ് മറപ്പുമായിരിക്കാൻ വേണ്ടി ആ പോയിന്റ് പറഞ്ഞു ഉത്തർപ്രദേശിന്റെ തനത് കലാരൂപമാണ് കഥക്ക് നോക്കാം വികിലാങ്കർക്ക് വേണ്ടി സർവകലാശാല തുടങ്ങിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇന്ത്യയിലാദ്യമായി ഡി പി ഇ പി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് നാഷണൽ ബോട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ലക്നൌ എന്നാൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് ഉത്തർപ്രദേശിന്റെ തനത് കലാരൂപ കലാരൂപം കതക്ക് അടുത്ത പോയിന്റ് ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങൾ രാംലീല നൌട്ടങ്കി കജ്രി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ലക്നൌ ചരൺ സിംഗ് വിമാനത്താവള സ്ഥിതി ചെയ്യുന്ന നഗരം ലക്നൌ ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ലക്നൌഡ് നോക്കാം ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങളാണ് രാംലീല നൌട്ടങ്കി കജ്രി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ലക്നൌ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന നഗരം ലക്നൗ ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ലക്നൗ അടുത്ത പോയിന്റ് ലക്നൗ സ്ഥിതി ചെയ്യുന്ന ഗോമതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്ന സരയു അക്ബറുടെ ശബകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സിക്കന്ദ്ര കൃഷ്ണന്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന സ്ഥലം മധുര മധുര സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുന ബുദ്ധൻ തന്റെ ആദ്യ മതപ്രഭാഷണം നടത്തിയ സ്ഥലം സാരാനാഥ് അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരം സരിയു അക്ബറുടെ ശവകുടീര സ്ഥിതി ചെയ്യുന്ന സ്ഥലം സിക്കന്ധ്ര കൃഷ്ണന്റെ ജന്മസ്ഥലമായി കരുതപ്പെടുന്ന സ്ഥലം മധുര മധുര സ്ഥിതി ചെയ്യുന്ന സ്ഥിതിതീരം യമുന ബുദ്ധൻ തന്റെ ആദ്യ സ്ഥലം ബുദ്ധൻ അന്തരിച്ച സ്ഥലം നഗരം അയോധ്യ സ്ഥിതി ചെയ്യുന്ന നഗരം ഫൈസാബാദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യസമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ഏക രാജ്യം നേപ്പാൾ വിധവകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം വൃന്ദാവൻ ആഗ്രയിൽ യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വെണ്ണക്കൽ സ്മാരകമാണ് താജ്മഹൽ നോക്കാം ബുദ്ധൻ അന്തരിച്ച സ്ഥലം കുശിനഗരം അയോധ്യ സ്ഥിതി ചെയ്യുന്ന നഗരം ഫൈസാബാദ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് ഉത്തർപ്രദേശുമായി അതിർത്തി പങ്കിടുന്ന ഏക രാജ്യം നേപ്പാൾ വിധവകളുടെ നഗരമെന്നറിയപ്പെടുന്ന നഗരം വൃന്ദാവൻ ആഗ്രയിൽ യമുനാ നദിക്കരെ സ്ഥിതി ചെയ്യുന്ന വെണ്ണക്കൽ സ്മാരകമാണ് താജ്മഹൽ അടുത്ത പോയിന്റ് ആഗ്ര പട്ടണം പണിയേൽപ്പിച്ച രാജാവ് സിക്കന്ദർ ലൌദി ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്ന പ്രധാന ആണവ നിലയം നറോറ ഇന്ത്യയിലാദ്യമായി എസ് ടി ഡി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ കാൻപൂറും ലക്നൌവും ഉത്തർപ്രദേശിലെ ആദ്യ മുഖ്യമന്ത്രി ഗോവിന്ദ വല്ലഭ് പന്ത് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലാദ്യ സർവകലാശാല ആഗ്ര പട്ടണം പണിയിപ്പിച്ച രാജാവ് സിക്കന്ദർ ലോധി ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്ന പ്രധാന ആണവ നിലയമാണ് നറോറ ഇന്ത്യയിലാദ്യമായി എസ് ടി ഡി സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങളാണ് കാൻപൂറും ലക്നൌവും ഉത്തർപ്രദേശിലെ ആദ്യ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആദ്യ കാർഷിക സർവകലാശാല ഗോവിന്ദ അടുത്ത പോയിന്റ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹാബാദ് ബാങ്ക് ഉത്തരപൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം ഗുരഖ്പൂർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഗുരഖ്പൂർ ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയോദ്യാനങ്ങൾ ദുദ്ര ചന്ദ്രപ്രഭ ദുദ് ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം അലഹാബാദ് ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്ക് അലഹാബാദ് ബാങ്ക് ഉത്തരപൂർവ്വ റെയിൽവേയുടെ ആസ്ഥാനം ഖുരഖ്പൂർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കൊരഖ്പൂർ ഉത്തർപ്രദേശ് സ്ഥിതി ചെയ്യുന്ന പ്രധാന ദേശീയോദ്യാനങ്ങൾ ദുദ്വായ് ചന്ദ്രപ്രഭി ഉത്തർപ്രദേശിന്റെ നീതിന്യായ തലസ്ഥാനം അലഹാബാദ് ഇന്ത്യൻ പ്രാമാണിക സമയരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ നഗരമാണ് അലഹാബാദ് നെഹ്റുവിന്റെ ജന്മഗ്രഹമായ ആനന്ദ്ഭവൻ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അലഹാബാദ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനം സെൻട്രൽ എയർ കമാൻഡിന്റെ ആസ്ഥാനം അലഹാബാദ് ഇന്ത്യൻ പ്രാമാണിക സമയുപോകുന്ന ഇന്ത്യൻ നഗരമാണ് അലഹാബാദ് നെഹ്റുവിന്റെ ജന്മഗ്രഹമായ ഭവൻ സ്ഥിതി ചെയ്യുന്ന നഗരം അലഹാബാദ് മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ലക്നൌ സമ്മേളനം സെൻട്രൽ എയർ കമാൻഡിന്റെ ആസ്ഥാനം അലഹാബാദ് ഡിയർ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്